നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ തിയറി കണ്ടതാണ്. നമുക്കതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നത് വിച്ച് ആർ ദി ഫോളോയിങ് മോഡ്സ് ഓഫ് എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? അതായത് നമ്മൾ കണ്ടതാണ് ഇത്, മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, ഫോർമാലിറ്റി, മാസ് പെർസെൻറ്റേജ്. അപ്പം ഇതിൽ നമുക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടുപിടിച്ച് കാണുന്നതിൽ ഈ നാല് ഓപ്ഷനിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞെങ്കിൽ അവിടെ എന്ത് വരാൻ പാടില്ല? അതിന് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ എടുക്കുന്ന സൊല്യൂഷൻ്റെ നമുക്ക് എന്താണ് തരുന്നത്? സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വോള്യത്തിലായിരിക്കണം, മാസ് വെയ്റ്റിലായിരിക്കണം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് മാസ് അല്ലെങ്കിൽ വെയ്റ്റിലായിരിക്കണം. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്നതിൽ ഏത് ഓപ്ഷൻ ഡി ആണ് വരുന്ന ആൻസർ. കാരണം നമുക്ക് മൊളാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, മൊളാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kg ഓഫ് ഏതാണ് സോൾവെൻ്റ് ആണ് നമ്മളവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ വെയ്റ്റ് ഓഫ് ഏത് സോൾവെൻ്റ് പറയുന്നത് കൊണ്ട് ഈ പറയുന്ന മൊളാലിറ്റി എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്തായിരിക്കും? ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോഴത്തേക്ക് ബാക്കി മൂന്ന് ഓപ്ഷനും പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയം ആണ്. അവിടെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്പെൻഡൻ്റ് ഓഫ് ഏതായിരിക്കും നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറാണ്, അതവിടെ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് മോഡ്സ് ഓഫ് എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ വരുന്ന ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? മൊളാലിറ്റി ആണ് വരുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് മൊളാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kg ഓഫ് സോൾവെൻ്റ് ആണ്. 1 kg ഓഫ് സോൾവെൻ്റ് വരുമ്പോൾ നമ്മൾ വെയ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വെയ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. ബാക്കി എല്ലാവരും ഏതായിരിക്കും വരുന്നത്? വോളിയത്തിലാണ്. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ. ഇഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ് ഈസ് പ്രസൻറ്റ് ഇൻ 1 kg ഓഫ് സോൾവെൻറ്റ് ദെൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1 mole ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഇത്രയുള്ള 1 kg ഓഫ് ഏതാണ്? സോൾവെൻറ്റിലാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിൽ പറയും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം 1 mole ഓഫ് ഏതാണ് ഒരു സബ്സ്റ്റൻസ്, എവിടെയാണുള്ളത്? 1 kg ഓഫ് സോൾവെൻറ്റിൽ. അപ്പോൾ സോൾവെൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ പറയുമ്പോഴത്തേക്ക് ആൻസർ വരുമ്പോഴത്തേക്ക് ഏതായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൊളാലിറ്റി ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ അതിൻ്റെ ക്വസ്റ്റ്യനും ഏതായിരുന്നു? മൊളാലിറ്റി ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് സോൾവെൻറ്റിലാണ് ആരുള്ളത്? സൊല്യൂട്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉള്ളത്. 1 mole ഓഫ് സബ്സ്റ്റൻസ് ഈസ് പ്രസൻറ്റ് എന്ന് പറയുന്നത് 1 kg ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ 1 kg ഓഫ് സോൾവെൻറ്റ് വരുമ്പോൾ നമ്മൾ ഏതിലായിരിക്കും പറയുന്നത്? മൊളാലിറ്റിയാണ്. അതേസമയം 1 liter ഓഫ് സൊല്യൂഷൻ ആയിരുന്നു, അത് ആരായിട്ട് വന്നേനെ? മൊളാലിറ്റി ആയിട്ട് വന്നേനെ. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഏതെന്ന് പറയുന്നത് ആൻസറായിട്ട് വരുന്നത്. ഇനി എന്താണ്? അപ്പം 1 mole ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് എന്താണ്? 1 kg ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ അതിൻ്റെ മൊളാലിറ്റി ഐ മീൻസ് അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ആയിരിക്കും? 1 mole. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈക്വൽ വോളിയം ഓഫ് 0.1 mHCl ആൻഡ് 0.1 mNaOH ആർ മിക്സ്ഡ്, ദ കോൺസെൻട്രേഷൻ ഓഫ് റിസൾട്ടിങ് സൊല്യൂഷൻ വിൽ ബി. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈക്വൽ വോളിയം ഓഫ് ആരാണ് എടുക്കുന്നത്? 0.1 mHCl ഉം 0.1 mNaOH ഉം ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന HClലും ഈ എടുക്കുന്ന NaOH ഉം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? സ്ട്രോങ് ആസിഡും പിന്നെ പറയുമ്പോഴത്തേക്ക് സ്ട്രോങ് ബേസും ആണ്. അപ്പോൾ ഇവരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ആ കിട്ടുന്ന സൊല്യൂഷൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷനാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് വരും? ന്യൂട്രലായിട്ട് വരും. കാരണം ആസിഡും ബേസും കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും? ന്യൂട്രലൈസേഷൻ അവിടെ വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് വിൽ ബി ആരായിട്ട് മാറും? 0.05 m ആയിട്ട് വരും. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ വോളിയം എന്ന് പറയുന്ന എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 0.1 mole എന്ന HCl എടുക്കുന്നു, 0.1 mole എന്നെ ചോദിച്ചു കൊടുക്കുന്നു. അപ്പം ഇതിന് രണ്ടിൻ്റെയും വോളിയം അവിടെ എന്തുമാണ്? ഈക്വലാണ്. അപ്പം ഇതിൻ്റെ വോളിയം അവിടെ ഡബിൾ ആകുമ്പോഴത്തേക്ക് അവൻ്റെ എന്തെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്തായിട്ട് വന്നേരെ
പകുതിയാകും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് വരും? 0.05. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വട്ട് ഇസ് ദ മൊളാരിറ്റി ഓഫ് H2SO4 സൊല്യൂഷൻ ദാറ്റ് ഹാസ് ഡെൻസിറ്റി 1.84 ഗ്രാം പെർ സി സി അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ് കണ്ടെയ്ൻ 98% ഓഫ് H2SO4 ബൈ വെയ്റ്റ്സ്? അപ്പം കുറച്ച് നല്ലൊരു പ്രോബ്ലം ആണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊളാരിറ്റി ഓഫ് എന്തുവാണ് കണ്ടുപിടിക്കുന്നത്? H2SO4 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക്? അപ്പം നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? ഒരാളുടെ മൊളാരിറ്റി കാരണം. ഇനി തന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1.84 ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എത്രയാണ്? 35 ഡിഗ്രി സെൽഷ്യസ്. ആ സൊല്യൂഷനിലുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 98% ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? മൊളാരിറ്റി അവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മൊളാരിറ്റി നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? MEC=2 ആര് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ വോളിയമാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് നമുക്കറിയാം എന്തുവാണ്? ഗിവൻ മാസ് ബൈ മോളിക്കുലർ വെയ്റ്റ് ആയി വോളിയം തന്നിട്ടുണ്ട്. പിന്നെ എന്തുവാണ് അവൻ ടു MLആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1000 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ് വേണ്ടത്? ഗിവൻ വെയ്റ്റ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 98% ഓഫ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതായത് സോറി, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 98% ഓഫ് എന്തുവാണ്? H2SO4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ഒരു 100 ഗ്രാം ഓഫ് ഏതാണ് സൊല്യൂഷനിൽ എത്ര ഗ്രാമാണുള്ളത്? 98 ഗ്രാം ഓഫ് ആരായിരിക്കും? സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗിവൺ മാസ് എത്രയായിട്ട് മാറി? 98. ഇനി നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 98 വന്നു. ഇനി ഈ 98 ഗ്രാം എവിടെയാണ്, എത്രയാണ് ഉള്ളത്? 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വോളിയം എന്ന് പറയുന്നത് എന്തായിട്ടും വരും? 100 ആയിട്ട് എടുക്കും. ഇനി നമ്മുടെ എത്ര എന്ത് തന്നെയുണ്ട്? 1000. നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇനി നമുക്കെന്താണ് ഡെൻസിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ ഡെൻസിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ ഡെൻസിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ 1.84 ഉണ്ട്. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്ക് എത്ര വരും? 18.4 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്ന ആര് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് മോളിക്കുലർ വെയിറ്റ് നമ്പർ 63 റിക്വയർഡ് ടു പ്രിപ്പയർ 500 ml ഓഫ് ഇറ്റ്സ് 0.10 എ നോർമാലിറ്റിയാണ്. അപ്പോൾ സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എത്ര ഓക്സാലിക് ആസിഡാണുള്ളത്? അപ്പോഴത്തേക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് റിക്വയർഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു 500 ml നോർമാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 0.10 നോർമൽ സൊല്യൂഷനുള്ള ഒരു ഓക്സാലിക് ആസിഡിൻ്റെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ എടുക്കേണ്ടി വരുന്ന എന്താണ് ഓക്സാലിക് ആസിഡിൻ്റെ എമൗണ്ട് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് നോർമാലിറ്റി വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം? അവൻ്റെ മൊളാരിറ്റി വെച്ച് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ അറിയാം മൊളാരിറ്റി സീക്വൽ എന്താണ് വെയ്റ്റ് ഇൻറ്റു 1000 ÷ ഇക്വൽ വെയ്റ്റ് ഇൻറ്റു വോളിയം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? വെയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മോളിക്കുലർ മാസ് അറിയാം 63, വോളിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? 500. ഇനി എടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഇതെന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിട്ട് വരുന്നത്? 0.10 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇവൻ്റെ വെയ്റ്റ് അവിടെ കിട്ടും. അപ്പോൾ വെയ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് എത്രയാണ്? 3.150 എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്ന ആൻസർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ് ഒരു 500 ml സൊല്യൂഷൻ നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യണം ഓക്സാലിക് ആസിഡിന്. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്രയാണ് വരേണ്ട നോർമാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 0.10 ആണ് വരേണ്ടത്. അപ്പോൾ കോൺസെൻട്രേഷൻ എത്ര വന്നാൽ മതി? 0.10. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അവൻ്റെ വോളിയത്തിലായതുകൊണ്ട് നമുക്ക് എന്ത് കാണാം? മൊളാരിറ്റി കാണാം. അപ്പോൾ നമ്മൾ മൊളാരിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് MEC=2 വെയ്റ്റ് ഇൻറ്റു 1000 ÷ ഇക്വൽ വെയ്റ്റ് ഇൻറ്റു വോളിയം ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇക്വൽ വെയ്റ്റ് അറിയാം, ഐ മീൻസ് അവൻ്റെ മോളിക്കുലർ വെയ്റ്റ് അറിയാം 63. നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ വന്നുമ്പോഴത്തേക്ക് 3.150 ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്ന ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 7.1 ഗ്രാം ഓഫ് Na2SO4 ഇൻ 100 ml ഓഫ് അക്വസ് സൊല്യൂഷൻ. അപ്പം നമുക്ക് മൊളാരിറ്റിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 7.1 ഗ്രാം ഓഫ് ഏതാണ് സോഡിയം സൾഫേറ്റ് ഇൻ 100 ml ഓഫ് ഏതാണ് അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വെയിറ്റ് ഇൻറ്റു 1000 ÷ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു വോളിയം. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് എത്ര ഗ്രാമാണ് സോഡിയം സൾഫേറ്റ് ഉള്ളത്, 7.1. അപ്പോൾ നമ്മൾ ആ 7.1 നമ്മളിവിടെ കൊടുത്തു. ഇനി ഇൻറ്റു ഏതാണ് 1000. ഇനി അവൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 42. ഇനി നമുക്കുള്ള വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്വസ്റ്റൻ എത്ര ആയിരുന്നു, 100. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ആര് കൊടുക്കണം, 100. അപ്പോൾ സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 0.5 ml എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ നമുക്ക് എത്ര കിട്ടി, 0.5 ml ആയിട്ട് അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഏതായിരുന്നു കണ്ടെയ്നിങ് 7.1 ഗ്രാം ഓഫ് ഏതാണ് സോഡിയം സൾഫേറ്റ് ഇൻ 100 ml ഓഫ് അക്വസ് സൊല്യൂഷൻ. അപ്പം ഡയറക്റ്റ് കാൽക്കുലേഷൻ നമുക്ക് മൊളാരിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം, വാട്ട് വിൽ ബി ദ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 18 ഗ്രാംസ് ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ് ഇൻ 100 ഗ്രാം ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവൻ്റെ മൊളാലിറ്റിയാണ് കാണേണ്ടത്. അപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കണ്ടുപിടിച്ചതല്ല ഏതായിരുന്നു, മൊളാലിറ്റി. ഇവിടെ നമ്മൾ കാണുമ്പോഴത്തേക്ക് മൊളാലിറ്റിയാണ്. അപ്പം വാട്ട് വിൽ ബി ദ മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിവിടെ ഗിവൻ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്, 18. അവൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് എത്രയാണ്, 180. ഇനി സോൾവൻ്റെ മാസം തന്നിട്ടുണ്ട് എത്രയാണ്, 500 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് വെയിറ്റ് ഇൻറ്റു 1000, ദെൻ എന്താണ് മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്രയാണ്, 18 ഇൻറ്റു അവിടെ ആര് വരും, 1000 വന്നു, ദെൻ ഡിവൈഡ് ബൈ 180 വരും, 180 ഇൻറ്റു പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് 500. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആൻസർ അവിടെ കിട്ടും. ആൻസർ വരുമ്പോഴത്തേക്ക് എത്രയാണ്, 0.2 ml എന്ന് പറഞ്ഞ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്ന ആൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണം കാൽക്കുലേറ്റ് ചെയ്യാം എന്താണ്, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര 2 വരുന്നു, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര 10. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ സി ഓപ്ഷൻ എന്താണ്, 0.2 ml മോളാലിറ്റി ആണ് അവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, 50 ml ഓഫ് എന്താ 10 NH2SO4, 25 ml ഓഫ് 12 NHCl ആൻഡ് 40 ml ഓഫ് പൈനോർമൽ HNO3 വെയർ മിക്സ്ഡ് ടുഗദർ ആൻഡ് വോളിയം ഓഫ് ദി മിക്സ്ചർ മെയ്ഡ് അപ്പ് ഓഫ് 1000 ml ബൈ ആഡിങ് വാട്ടർ, ദ നോർമാലിറ്റി ഓഫ് ദി റിസൾട്ടിങ് സൊല്യൂഷൻ വിൽ ബി. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പറയുമ്പോഴത്തേക്ക് സൊല്യൂഷൻ്റെ നോർമാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ 3 സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, 50 ml ഓഫ് ഏതായിരുന്നു അമോണിയം സൾഫേറ്റ്, അതിൻ്റെ കൂടെ പറയുമ്പോഴത്തേക്ക് 50 ml ഓഫ് ഏതാണ് HCl, പിന്നെ 40 ml ഓഫ് ഏതാണ് HNO3 എടുത്തു. ഇതിൻ്റെ കൂടെ നമ്മൾ ആ സൊല്യൂഷൻ നമുക്ക് എന്താക്കാൻ, 1000 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ വാട്ടർ ആഡ് ചെയ്തു. ഇനി ഓരോ സൊല്യൂഷൻ്റെ എന്നും തന്നിട്ടുണ്ട് നോർമാലിറ്റി. അമോണിയം സൾഫേറ്റിൻ്റെ പറയുമ്പോഴത്തേക്ക് 10, അമോണിയം ക്ലോറൈൻ്റെ പറയുമ്പോഴത്തേക്ക് സോറി HCl എന്ന് പറയുമ്പോഴത്തേക്ക് 12, HNO3 പറയുമ്പോഴത്തേക്ക് 5. നോർമാലിറ്റിയും തന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം എന്തും തന്നിട്ടുണ്ടായിരുന്നു വോളിയം. പക്ഷേ ഇവരെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന റിസൾട്ടിങ് മിക്സറിൻ്റെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നോർമാലിറ്റി കാണണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോഴത്തേക്ക് നോർമാലിറ്റി N=N1V1+N2V2+N2V2+N3V3 ആണ്. അപ്പം നമുക്ക് ഇനിഷ്യലി നമ്മൾ എടുക്കുന്ന ഏതാണ്, 50 × ഏതാണ് 10, ആദ്യത്തെ റിയാക്ടിൻ്റെ രണ്ടാമത്തെ എടുക്കുന്നത് 25 × 12, ലാസ്റ്റ് 40 × 5. ഇനി ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 15, 25, 40 നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആ സൊല്യൂഷൻ മേക്കപ്പ് എത്രയായിട്ടുണ്ടായിരുന്നു, 1000 ആക്കിയിട്ടുണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ വരുമ്പോഴത്തേക്ക് നോർമാലിറ്റി എത്ര ഇടും, 1 നോർമൽ. സോ അപ്പോൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അതിന് ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കൂടെ നോക്കാം, ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് 6.3 ഗ്രാം ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 250 ml
the volume of 0.1 normal NaOH is required to completely neutralize 10 ml of this solution. അപ്പൊ ഇവിടെ ഒരു അക്യൂസ് സൊല്യൂഷൻ ഉണ്ട്. ഏതാണ് അക്യൂസ് സൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ആൻ അക്യൂസ് സൊല്യൂഷൻ ഓഫ് ഏതാണ് ഓക്സാലിക്ക് അക്യൂസ് സൊല്യൂഷൻ ഓഫ് 6.3 ഗ്രാം ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എത്രയാണ് 250 ml. ദെൻ ദ വോളിയം ഓഫ് എന്താ 0.1 നോർമൽ NaOH ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് 10 ml ഓഫ് ദിസ് സൊല്യൂഷൻ. അപ്പം നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അവൻ്റെ മീൻസ് എന്ത് നമുക്ക് നോർമാലിറ്റി ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അവൻ്റെ വോളിയം നമുക്കവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ എന്തുവാ നോർമാലിറ്റി ഓഫ് ഏതായിരിക്കും ഓക്സാലിക് ആസിഡ്. അപ്പോൾ നോർമാലിറ്റി ഓഫ് ഓക്സാലിക് ആസിഡ് വരുമ്പോഴത്തേക്ക് 6.3 ഗ്രാം തന്നിട്ടുണ്ട് ഇൻറ്റു ഏതാണെന്നുള്ളത് 1000. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഡിവൈഡ് ബൈ ഓക്സാലിക് ആസിഡ് മാസം വരുമ്പോഴത്തേക്ക് എത്ര വരും 63 ഇൻറ്റു അവരുടെ വോളിയം വരുമ്പോഴത്തേക്ക് 250. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും 0.4 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എന്താണ് നമുക്ക് റിസൾട്ടിൻ സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. അപ്പം N1 V1 ഈസ് ഈക്വൽ ടു ആര് വരും N2 V2. അപ്പം അവരെടുക്കുന്ന സൊല്യൂഷൻ്റെ നോർമാലിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ 0.1. അപ്പം 0.1 എന്തുവാണ് 1 × V1, നമുക്ക് എത്ര വോളിയം എന്ന് അറിഞ്ഞുകൂടാ, ഈസ് ഈക്വൽ ടു. പക്ഷേ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ്റെ നോർമൽ ഓക്സാലിക് ആസിഡ് നോർമാലിറ്റി എത്രയായിരുന്നു 0.4. ഇനി അത് എത്ര വോളിയത്തിലായിരുന്നു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 10 ml ആണ് വേണ്ടത്. അപ്പോൾ അവിടെ എത്ര വന്നു 10 ml വന്നു. ഇനി അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വി വൺ എത്ര കിട്ടും, വി വൺ ഈസ് ഈക്വൽ ടു 40 ml എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നിങ്ങൾ എന്ത് എഴുതി ആൻസർ നിങ്ങൾ എന്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.